ഗൈസ് അങ്ങനെ ഒരു പുതിയ ദിവസം സ്റ്റാർട്ട് ചെയ്തു, ഒരു പുതിയ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീട് ബേസൊക്കെ നിന്ന് റെഡിയാക്കുക, കുറച്ച് റിസോഴ്സസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും. ഞാൻ ഇവിടെ നമ്മുടെ ഒരു മോബിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു കോബിൾ സ്റ്റോൺ വാൾസൊക്കെ വെച്ചു. പക്ഷേ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ചാടിപ്പോകാൻ പറ്റൂല. പറ്റും, അങ്ങോട്ടൊക്കെ ചെന്നാൽ പറ്റും, പക്ഷേ പുറത്തോട്ട് ഇറങ്ങി അകത്തോട്ട് കയറാനായിട്ടൊരു ഒരു സീക്രട്ട് വേ പോലെ നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, അത് മോബ്സ് ഒന്നും കയറാൻ പാടില്ല. അപ്പോൾ അതായിട്ട് നമ്മൾ ട്രാപ് മാസ്റ്ററും കാര്യങ്ങളൊക്കെ വെച്ച് റെഡിയാക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ വെച്ചിട്ട് എനിക്കത് കറക്റ്റായിട്ട് എന്തോ തോന്നുന്നില്ല. പക്ഷെ ഇത് കറക്റ്റായിരുന്നു, ശരിക്കും പറഞ്ഞാൽ എനിക്കെന്തോ കറക്റ്റായിട്ടൊക്കെ തോന്നിയില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഇപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത കുറച്ച് ബാക്കിയുള്ള കുറച്ച് പരിപാടിയിലോട്ടൊക്കെ പോവാം. അപ്പോൾ ഈ ട്രാപ് ഡോർ വയ്ക്കുന്നതൊക്കെ ഞാൻ പിന്നീട് ഞാനൊന്ന് ചെയ്യാം ഗൈസ്. ഓക്കെ, അത് പിന്നീട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്കിന്ന് അയണും കാര്യങ്ങളൊക്കെ കുറച്ച് റെഡിയാക്കണം. ഒരു സ്റ്റാക്ക് അയൺ കിട്ടുമെന്ന് നോക്കട്ടെ. നമുക്കിന്ന് മൈനിങ്ങിനൊക്കെ പോയിട്ട് ഒരു സ്റ്റാക്ക് അയൺ കിട്ടുമെങ്കിൽ യെസ്. ഓക്കെ, കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് നാളെ ഒരു അടുത്ത വീഡിയോയിൽ നമുക്കത് റെഡിയാക്കാം. ഗൈസ് ഞാൻ ഇപ്പോൾ പിക്കാസ് ഇട്ട് വെട്ടുന്നതിന് നോക്കിന് കോബിൾ സ്റ്റോൺ ഈ ഒരു ആക്സ് വെച്ച് വെട്ടുകയാണ്. അത് കുഴപ്പമില്ല, അപ്പോൾ ആരായാലും അങ്ങനെയൊക്കെ ചെയ്യും, അതൊന്നും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ഇൻഫിനിറ്റി വാട്ടർ സോഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇത് എപ്പിസോഡ് 4 ആണ്. എപ്പിസോഡ് 1, 2, 3 ഇത്രയും കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണുക ഗൈസ്. അപ്പോൾ ഞാൻ എപ്പോഴും ആ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് അന്വേഷിക്കും ഫർണസ് എവിടെയെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ താഴോട്ട് ഇറങ്ങി വരുന്നതിന് പകരം നമുക്ക് ഇവിടെ ആയിട്ട് തന്നെ ഒരു ഫർണസും അവിടെ മുകളിൽ നമ്മുടെ ബെഡിൻ്റെ അടുത്ത് തന്നെ ഫർണസും കാര്യങ്ങളൊക്കെ വയ്ക്കാം. അവിടെ ഇതൊക്കെ സെറ്റാക്കാൻ ഗൈസ് നമ്മൾ ഇതൊക്കെ പൊളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അത് അവിടെ കൊണ്ട് വയ്ക്കാം. അവിടെ കൊണ്ട് വച്ചിട്ട് ഇനി തൊട്ട് അവിടെ ആയിരിക്കും ഫർണസും കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമുക്ക് ഒരു സാൻഡ് ഗ്ലാസ് ആക്കാൻ വേണ്ടിയിട്ടും വയ്ക്കും. ഓക്കെ, നമുക്ക് കോള് വയ്ക്കാം, എന്നിട്ട് സാൻഡ് വെച്ച് ഓക്കെ വൈസ്. എന്നിട്ട് നമുക്ക് അടുത്തത് ക്രാഫ്റ്റിംഗ് ടേബിള് പൊട്ടിക്കാം. ക്രാഫ്റ്റിംഗ് ടേബിള് പൊട്ടിച്ചിട്ടാണ്. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിള് പൊട്ടിച്ചു. ക്രാഫ്റ്റിംഗ് ടേബിള് പൊട്ടിച്ചിട്ട് നമുക്ക് ഈ ഒരു ചെസ്റ്റും കൂടെ വന്ന് പൊട്ടിച്ചിട്ട് അത് മുകളിലോട്ട് കൊണ്ട് വയ്ക്കാം ഗൈസ്. ഓക്കെ, ചെസ്റ്റ് ഡിസ്പോൺ ആവില്ലേ, ആ ഡിസ്പോൺ ആവുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് താഴോട്ട് പോകാൻ. എന്നിട്ട് നമ്മുടെ ആ ഒരു ചെസ്റ്റും കൂടെ പൊട്ടിച്ചുകൊണ്ട് വരാം. കറക്റ്റ് സമയമായപ്പോഴത്തേക്കും നമ്മുടെ ആക്സ് കുറച്ചുണ്ട്. ഓക്കെ, കുറച്ച് ലൈഫ് ഉണ്ട് ഗൈസ്. നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാം, പക്ഷെ നമ്മുടെ ഒരു ഇൻവെൻട്രി ഫുള്ളായത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല. പക്ഷെ കുഴപ്പമില്ല ഗൈസ്, നമുക്ക് അത് അവിടെ ചെന്നിട്ട് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ തറയിൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്, ശരിക്കും അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഓക്കെ, അത് ഒരെണ്ണം വല്ലതും ഡ്രോപ്പ് ചെയ്തിട്ട് ആ ഒരു ചെസ്റ്റ് എടുത്തുകൊണ്ട് വന്ന് നമുക്ക് അവിടെ കൊണ്ട് വച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ചെസ്റ്റും കൂടെ ഇന്ന് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ടുള്ള വുഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഓക്കെ, ഇനി ഇതില്ല. ഓക്കെ, നമുക്ക് ലാപ്പിസും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ലാപ്പിസൊക്കെ നമുക്ക് ചെസ്റ്റിൻ്റെ അകത്ത് കൊണ്ടുപോയിക്കാം, അത് ഇമ്പോർട്ടൻ്റ് സാധനങ്ങളാണ്. ഓക്കെ, അപ്പം അയാണ് ഇഗ്നോട്ടും പിന്നെ അതേപോലെ റോ ആണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മരമൊക്കെ നമ്മുടെ കയ്യിൽ വെച്ചേക്ക് ആവശ്യം വരും. ഓക്കെ, കോപ്പർ അവിടെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള ഇതൊക്കെ കളക്ട് ചെയ്യാം. ഓക്കെ, കളക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ മുകളിലോട്ട് പോയി ഈ ഒരു സാധനങ്ങളൊക്കെ അവിടെ വയ്ക്കാം. അപ്പോഴത്തേക്ക് മഴ തുടങ്ങി. ഓക്കെ, നമ്മളെന്തായാലും ഞാൻ പറഞ്ഞല്ലോ മോബുകളൊക്കെ അകത്ത് കയറുന്നുണ്ടോയെന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഡോറ് ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡോറ് ക്ലോസ് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് ഈ ടോർച്ചുകളൊക്കെ ഇവിടെ ഞാൻ ശരിക്കും ഈ ഒരു വീട് പണിയുന്നതിന് മുമ്പ് ഇങ്ങനെ 2.5 ഗ്രൗണ്ട് പേസ് തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മോബൊന്നും സ്പോണാവാതെ ഇരിക്കാനായിട്ട് ടോർച്ച് വെച്ചതാണ്. എന്നിട്ടാണ് ഞാൻ ഈ കോബിൾ സ്റ്റോൺ വാൾസ് വെച്ചത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു വീട് വെച്ച വീടിൻ്റെ പകുതി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് നമ്മളൊരു കോബിൾ സ്റ്റോണും കാര്യങ്ങളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത്. ഓക്കെ, അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ 1, 2, 3 ഇത്രയും എപ്പിസോഡ്സ് ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതുവരെ നമ്മുടെ ഈ ഒരു ബേസത്ത് നിൽക്കുന്നതിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ 6th എപ്പിസോഡ് എല്ലാം ആവേണ്ടതായിരുന്നു. എൻ്റെ 2-3 എപ്പിസോഡ് ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് മിസ്സായി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീട് വയ്ക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാമായിരുന്നു, പക്ഷേ അത് എൻ്റെ അതിൻ്റെ ഒരു വിഷ്വൽസും കാര്യങ്ങളൊക്കെ
പോയി. ഓക്കെ, അപ്പം ഞാൻ ലാൻഡ് ഓൺ അന്വേഷിച്ച് നടക്കുകയാണ്. ലാൻഡ് ഓൺ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ഇനിയിപ്പോൾ എവിടെയും പോയത്. അപ്പം നമുക്ക് താഴെ കിടക്കുകയായിരുന്നു. ഓക്കെ, അപ്പം ലാൻഡ് ഓണും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം നമുക്ക് ഈ ഒരു ഡ്രോപ്പ് ചെയ്ത ഒരു സാധനം കൂടെ എടുക്കാം. ഓക്കെ, ടോർച്ച് എന്നിട്ട് നമുക്ക് ആ ഒരു സൈഡിലും കൂടെ കൊണ്ട് വയ്ക്കാം. നമുക്ക് എന്തായാലും യാ കുഴപ്പമില്ല, രണ്ട് സൈഡിലായിട്ട് നമ്മൾ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ആഹാരം ഫുഡ് തീർന്നു. ഓക്കെ, ഞാൻ അപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ പോവുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം മൈനിങ്ങിന് പോയാലോ എന്ന് പറഞ്ഞാലോചിക്കുമ്പോൾ അപ്പോഴും വേണ്ട, എന്തെങ്കിലും അങ്ങനെ നടക്കണം. ഓക്കെ, വോയിസ് നമുക്ക് എവിടെ നിന്നും ഒരു അടി കിട്ടി. അപ്പോൾ അത് എവിടെ നിന്നാണ് വല്ല മോവ് അതിൻ്റെ അകത്തോട്ട് കയറിയാന്ന് നോക്കുമ്പോഴാണ് ഫുഡിൻ്റെ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ആ ഒരു സമയത്താണ് ഫുഡ് തീർന്നെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ നൈസായിട്ട് റോബോട്ട് ഒപ്പമെങ്കിലും അത് നമ്മുടെ അടുത്ത് കഴിക്കും. ഓക്കെ, അടുത്ത് കഴിച്ച് റെഡി ആവാം. ഓക്കെ, അപ്പോൾ ഇനി മഴയൊക്കെ ഒന്ന് മാറുന്ന വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ തണ്ടർ സ്റ്റോം അല്ലാത്തതുകൊണ്ട് തന്നെ കിടക്കാനും പറ്റില്ല, അങ്ങനെയുള്ളൊരവസ്ഥ. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഓർത്ത് നമ്മുടെ ഈ ഒരു ചെസ്റ്റിലുള്ള നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ചെസ്റ്റിലോട്ടാക്കണം. അപ്പോൾ നമുക്ക് ചെസ്റ്റിലോട്ടെല്ലാം വയ്ക്കാം. ആവശ്യമില്ലാത്ത ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കാം. അതേപോലെ തന്നെ നമുക്ക് ഒരു ചെസ്റ്റും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ ഒരു ചെസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധനം ഉണ്ട്. യെസ് ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ചെസ്റ്റും കൂടെ റെഡിയാക്കണം. പിന്നെ നമ്മുടെ അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് വയ്ക്കാം. ഓക്കെ, ട്രാപ്ഡോർ ഒക്കെ അതിൻ്റെ അകത്ത് ഇരിക്കട്ടെ. ഓക്കെ, ഡോർ അതിൻ്റെ അതിരിക്കട്ടെ. നമുക്ക് ഓക്ക് പ്ലാങ്ക് എടുക്കാം. ഡോർട്ടിൻ്റെ ബ്ലോക്ക് ഒരു ഒരെണ്ണം മതി. തൽക്കാലത്തേക്ക് ഇപ്പോൾ അതിൻ്റെ അകത്ത് വയ്ക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു ചെസ്റ്റും കൂടെ ഉണ്ടാക്കണം. ഒരു ചെസ്റ്റും കൂടെ ഉണ്ടാക്കാം. ഓക്കെ, ഒരു ചെസ്റ്റും കൂടെ റെഡി. ഇപ്പോൾ രണ്ടെണ്ണം നമ്മൾ ഉണ്ടാക്കി, എന്തായാലും ഇരിക്കട്ടെ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ചെസ്റ്റിലോട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ സർവൈവൽ സീരീസൊക്കെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും മാക്സിമം ചാനൽ സപ്പോർട്ട് ചെയ്യുക. 22 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബോയ്സ്, നമുക്ക് കുറച്ച് വിത്തൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വിത്തൊക്കെ എടുത്ത് നടാം. യെസ്, വിത്തൊക്കെ നട്ടു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. യെസ്, അപ്പോൾ കയ്യിലൊരു ഓക്ക് സാപ്ലിംഗ് ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ബേസിലോട്ടൊക്കെ കുതിര കയറുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അത് മിക്കവാറും അവിടെ നിന്ന് ചാടി വരുന്നതോ അങ്ങനെ വല്ലതും ഒക്കെ ആയിരിക്കും. അതൊന്നും കുഴപ്പമില്ല, കുതിര എന്തായാലും നമ്മളെ ഒന്നും ചെയ്യൂല. സോംബി ഹോർസൊന്നും അല്ലാത്തതുകൊണ്ടും കുഴപ്പമില്ല, നമുക്ക് വിട്ടുകളഞ്ഞൊക്കെ പാവല്ലേ. അപ്പോൾ നമ്മളെന്തായാലും ടോർച്ച് നമ്മളെടുക്കുന്നുണ്ട്. ഓക്കെ, ടോർച്ച് എന്ന് വെച്ചാൽ കാരണം നമ്മൾ ഈ ഒരു മോബ് സ്പോൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കുറച്ചെടുത്ത് കൊണ്ട് ടോർച്ച് വെക്കാനെന്നും പറഞ്ഞ് നിൽക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്സ് ആപ്പിളിംഗ് ഇവിടെ കൊണ്ട് വേണ്ടതാണ്. കേസ്, അപ്പോൾ നമുക്കിനി ടോർച്ച് വെക്കാൻ പോകും. ടോർച്ച് ഇനിയും കുറേ ടോർച്ചൊക്കെ ഉണ്ടാക്കണമെന്നിട്ട് ബേസ് ഫുള്ളും ഒരു അടി വയ്ക്കുമ്പോൾ തന്നെ ഒരു അടി വയ്ക്കണമെങ്കിൽ ടോർച്ച് കടന്നിട്ട് പോകണം. അങ്ങനെയുള്ളൊരവസ്ഥയിലോട്ട് നമ്മൾ എത്തിക്കുക. ഓക്കെ, കാരണം മോബ്സ് ഒന്നും സ്പോണാവാൻ പാടില്ല. അത് എൻ്റെ ഒരു നിയമം തന്നെയാണ്. യെസ്, അപ്പോൾ നമുക്ക് മാക്സിമം ടോർച്ചും കാര്യങ്ങളൊക്കെ വയ്ക്കാം. പിന്നെ അതുമാത്രമല്ല വെട്ടവും കിട്ടും. യെസ്, അതുകൊണ്ട് ഇപ്പോൾ ലാൻഡാണ് ഇവിടെ എല്ലായിടത്തും കൊണ്ട് വയ്ക്കാൻ മാത്രം നമ്മൾ അയൺ റിച്ച് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ എല്ലായിടത്തും കൊണ്ട് വയ്ക്കാനും പറ്റില്ല. യെസ്, സോ നമ്മുടെ അതിലുള്ള ടോർച്ച് ചേർന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് രണ്ടെണ്ണം പൊട്ടിക്കാം. ഓക്കെ, കാരണം നമുക്ക് കുറേ ഇരിക്കില്ലേ, അതുകൊണ്ട് നമുക്ക് നേരെ ഇവിടെ കൊണ്ട് വയ്ക്കാം. എന്നിട്ട് ഇനി ഒരു ഒരു കുന്നു പോലത്തെ സ്ഥലത്ത് ഈ സിങ്ങൾ പറയാം, അതും വെട്ടി നിരത്തി നമ്മുടെ ഈ ഒരു ബേസിൻ്റെ ആ ഒരു ലെവലിലോട്ടാക്കണോ അതോ അതങ്ങനെ തന്നെ ഇരിക്കണോ, ഏതാണ് ഗൈസ് നല്ലത്? ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസൊക്കെ കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ള നിങ്ങളുടെയും കൂടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചാനൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, നമ്മളിവിടെ എന്തായാലും നമ്മുടെ ബേസിൽ കുറച്ച് പുല്ലൊക്കെ നിൽക്കുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞ് നിൽക്കണം. ഓക്കെ,
വൈസ് ഇത് നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്, നമ്മൾ ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഗ്ലാസ് ഒന്ന് എടുക്കാം എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, നമുക്ക് 20 ഗ്ലാസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ്സൊക്കെ നമുക്ക് അതിൻ്റെ മുകളിൽ കൊണ്ട് വയ്ക്കാം ഗൈസ്. ഡോർട്ടൊക്കെ വെച്ച് മുകളിലോട്ട് കയറുകയാണ്. എന്തായാലും രാത്രി ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ കയറി വരും. അതടുത്ത ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഇതൊക്കെ ഒന്ന് വെട്ടി മുറിക്കാം. ഓക്കെ, താഴോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്, മലപ്പുറം എത്തിയാണ്. കാരണം നമുക്ക് ആക്സ് വേണം, ആക്സ് തന്നെ നമുക്ക് പെട്ടെന്നായിട്ട് വെട്ടാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ ഗൈസ്, നോട്ട് ദ പോയിൻ്റ്. ഓക്കെ, ഒരു ലൈഫേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ മുകളിലോട്ടൊക്കെ കയറാം. ഗൈസ് നല്ലൊരു ഇടിയായിരുന്നു ഇടിച്ചെങ്കിൽ ഇപ്പം ഞാൻ ചാവേണ്ടതായിരുന്നു, എന്നാലും ഇടിച്ചില്ല. ഓക്കെ, നമുക്കിതൊക്കെ വെട്ടി നമുക്കിതൊക്കെ ഒരു ഇതിൻ്റെ ഡിസ്റ്റൻസ് എങ്ങനെ പറയാം, ആ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഗൈസ്. അപ്പോൾ നമുക്കങ്ങനെ ഇത് നമുക്ക് മാറ്റിയിട്ട് നമുക്കിവിടെ ഗ്ലാസ് വയ്ക്കാം. ഇതേ ഒരു ലെവലിൽ നമ്മളങ്ങ് കൊണ്ടുപോകുന്നതായിരിക്കും. ഓക്കെ, വൈസ് ഇവിടോട്ടൊക്കെ ഇപ്പം നല്ല ലൈറ്റ് വരുന്നുണ്ട്, വീടിൻ്റെ അകത്തും കൂടെ കുറച്ച് ലൈറ്റ് കിട്ടും നമ്മളിത് വയ്ക്കുമ്പോൾ. എന്നാലും ഇനിയിപ്പോൾ എന്നാൽ വീട്ടിൻ്റെ അകത്ത് വെച്ചിട്ടിരുന്ന് പണി ചെയ്യാം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഗ്ലാസ് തികയില്ല, അത് ഉറപ്പായി. ഞാൻ വിചാരിച്ച് തികയായിരിക്കും എന്നും പറഞ്ഞാണ് ഞാൻ ഇത് കൊണ്ടുവന്നത്, പക്ഷേ തികയില്ല ഗൈസ്, തികയില്ല. നമുക്ക് കുറച്ചും കൂടെ ആവശ്യമുണ്ട്, വി നീഡ് മോർ ഗൈസ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ അടുത്ത് തന്നെ നമുക്ക് സാൻഡിങ് കാണാനൊക്കെ ഉണ്ട്. കുറച്ച് ദൂരോട്ട് ജസ്റ്റ് കുറച്ചിട്ട് അങ്ങോട്ടൊക്കെ മാറി നമുക്ക് ഡെസേർട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് അതെടുക്കാമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിതൊക്കെ വെട്ടാം, വെട്ടി നമുക്ക് ഗ്ലാസും കാര്യങ്ങളൊക്കെ വയ്ക്കാം. ഓക്കെ, നമ്മളിത് വയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഗൈസ് ഞാൻ പറഞ്ഞില്ലേ, ഒരൊറ്റ ലൈഫേ ഉണ്ടായിരുന്നുള്ളൂ, ആ സമയത്ത് തന്നെ വന്നൊരു ചിലന്തി നമ്മളെ കൊന്നു ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ പോകുന്നത് സേഫ് അല്ല, അതുകൊണ്ട് തന്നെ ഒന്ന് ഉറങ്ങി റെഡി ആയിട്ട് നമ്മൾ രാവിലെയൊക്കെ ആയി, വെതറൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ. ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അത് എൻ്റെ അടുത്തോട്ട് കയറി ഗൈസ്. ഞാൻ പറഞ്ഞില്ല ഇത് എവിടെ നിന്നാണ് ഇത് വരുന്നത്, അതോ ഇനിയിപ്പോൾ സ്പോണാവുന്നതാണോ എന്നും നമുക്കറിയില്ല ഗൈസ്. അപ്പോൾ എന്താ നമ്മൾ തട്ടി തീർപ്പിച്ച് തന്നെ വെള്ളത്തിലിട്ട്, അപ്പോൾ നമ്മളെ അടുത്തോട്ട് ചാടി വരുന്നു ഗൈസ്. ബാറ്റിൽ ഫീൽഡ്, ഓക്കെ, നമ്മൾ അടിച്ച് തീർത്തതന്നെ ഗൈസ്. എന്നിട്ട് നമുക്കിനി വീണ്ടും മുകളിലോട്ടൊക്കെ കയറാം, മുകളിലോട്ട് കയറിയിട്ട് ബാക്കി പണി കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞ് നടക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ റിസോഴ്സസ് നമ്മൾ മുമ്പേ നമ്മുടെ ഒരു സാധനങ്ങളൊക്കെ മുകളിൽ കിടക്കുകയാണ്. ഓക്കെ, ഇനി ഒരു ഗ്ലാസ് മാത്രമേ ഉള്ളൂ യെസ്. എന്തായാലും ഇനിയിപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഒരു ഗ്ലാസ് കൊണ്ട് അത് വെച്ചിട്ട് പോവാം ഗൈസ്. അപ്പോൾ നമുക്കിനി അടുത്ത് വീണ്ടും സാൻഡ് കണ്ടുപിടിക്കാൻ പോകണം. കുഴപ്പമില്ല, നമ്മുടെ അടുത്ത് തന്നെ സാൻഡൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ റെഡിയാക്കാം ഗൈസ്. യെസ്, അതൊന്നും അതൊരു പ്രശ്നമല്ല. ഓക്കെ, നമുക്കിനി നേരെ നമ്മുടെ ആ ഒരു ഇതിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഗൈസ് ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബേസ് ഇത് വർക്കാവുന്നത്. ഓക്കെ, സീക്രട്ട് ബേസ് സംഭവമൊക്കെ വർക്കാവുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോയി ഒരു സാൻഡൊക്കെ നിൽക്കുന്ന ഒരു ഭാഗത്തോട്ട് പോയി നമുക്ക് എടുക്കാം ഗൈസ്. അപ്പോൾ വഴി കാണുന്ന എല്ലാത്തിനെയും ഞാൻ കൊല്ലും, കാരണം നമ്മുടെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫുഡ് നല്ല കുറവാണ്, അതുകൊണ്ട് തന്നെ കാണുന്ന എല്ലാത്തിനും നമുക്ക് കൊല്ലാം ഗൈസ്. എന്നിട്ട് നമുക്ക് ഫുഡ് എടുക്കാം. പക്ഷേ ഇത് ഒരു സ്വന്തം കൂട്ടുകാരനെ കൊന്നിട്ട് ഇറങ്ങി ഓടിയില്ലെന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെയാണ്. എന്നാലും അതും മരിച്ചു യാ, എന്ത് ചെയ്യേ. നമുക്ക് വഴി കാണുന്ന എല്ലാ മൃഗത്തിനെയും കൊല്ലണം, കാരണം എന്നിട്ട് ഇത് നമുക്കിത് കുക്ക് ചെയ്യാനുള്ളതാണ്. നമുക്ക് നമ്മുടെ കയ്യിൽ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, പിന്നെ വൂളും കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് തന്നെ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. അതെന്തായാലും വച്ചേക്കാം യാ. വേസ് പശു, പശുവിന് ഞാൻ ആവശ്യമുള്ള സമയത്തൊന്നും കാണില്ല, ആവശ്യമില്ലാത്ത സമയത്തെല്ലാം കാണും ഗൈസ്. കാരണം ഈ പശുവിന് ഞാൻ അവിടെ ഒരു കൗ ക്രഷർ ഫാം ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ഇടയ്ക്ക് വിളിക്കാനൊക്കെ ശ്രമിച്ചായിരുന്നു, പക്ഷെ വന്നില്ല യെസ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും പശുവിനെ പിടിക്കാൻ പോവാം ഗൈസ്. നമുക്ക് പശുവിനെയൊക്കെ കൊന്ന് ഇന്നപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫുഡും കൂടെ റെഡിയാക്കിയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം. ഓക്കെ, വീഡിയോയുടെ ലെങ്ത് ഇപ്പോൾ തന്നെ അത്യാവശ്യം കൂടിയിട്ടുണ്ട്, 14:35 എന്തോ ആയി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നമുക്ക് നിർത്താം. ഓക്കെ, കുറച്ചും കൂടെ ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് സാൻഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോലെ സാൻഡ് കിട്ടിയിട്ടുണ്ട്.
ഇപ്പം നമുക്ക് 20 ആവുന്നവരെ ഒരു 20 എണ്ണം മതിയായിരിക്കും. യെസ്, അത് ചിലപ്പോൾ കൂടുതലായിരിക്കും, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇതൊക്കെ വെട്ടാം. ഓക്കെ, സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, 10 എണ്ണമായി, നമുക്കിതെല്ലാം ക്ലിയർ ചെയ്യാം. ഇപ്പം എന്തായാലും നമ്മൾ ഫുൾ സാൻഡൊന്നും എടുക്കുന്നില്ല, കുറച്ച് നമുക്കിപ്പോൾ ആവശ്യമുള്ളത് മതി, അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ആവശ്യമുള്ള സമയത്തൊക്കെ ഇവിടെ തന്നെ വന്ന് എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മളിത് ഓക്കെ, ഇപ്പോൾ 16 എണ്ണമായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടി, പക്ഷെ എന്നാലും കുറച്ചും കൂടെ എടുത്ത് വെച്ചേക്കാം. യെസ്, ഇനി എങ്ങാനും ഇപ്പോൾ തികഞ്ഞില്ല, അല്ലെങ്കിൽ ഇത് ഗ്ലാസ് പൊട്ടിപ്പോയി, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ, അതെന്തെങ്കിലും പറ്റിയാൽ നമുക്ക് വയ്ക്കാനായിട്ട് ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് സാൻഡ് ഇപ്പോൾ 21 ആയിട്ടുണ്ട്. അപ്പോൾ ഇതും കൊണ്ട് നമുക്ക് തിരിച്ച് പോകാം. അപ്പോൾ പോകുന്ന വഴിക്കുള്ള എല്ലാത്തിനും നമ്മളെ കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പന്നി നിൽക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ നേരെ ഒന്ന് എന്നെ കൊല്ലുകയാണ്. ഓക്കെ, ഒന്നും നോക്കുന്നില്ല, അതിനെ നമ്മളങ്ങ് തട്ടിക്കളഞ്ഞു. ഓക്കെ, അപ്പോൾ യെസ് നമുക്ക് അടുത്തത് ഇവരൊക്കെ എൻ്റെ ഏരിയയാണ്. യെസ്, എന്തായാലും ഒരു ചാവും. യെസ്, നമ്മളിവരെയൊക്കെ കൊല്ലുന്നുണ്ട്. ഇനിയിപ്പോൾ ഫുഡും കൂടെ റെഡിയാക്കി നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. യെസ്, ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത്രയും മതി. യെസ്, അപ്പോൾ ബൈ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നെക്സ്റ്റ് പാർട്ട് കമ്മിങ്സ്.